കോഴിക്കോട് മുക്കത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് കവർച്ച നടത്തിയ കേസിലെ മുഖ്യ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വയനാട് കാവുമന്ദം സ്വദേശി അൻസാറുമായാണ് താമരശ്ശേരി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ച് പണം കവർന്ന കേസിലെ ആസൂത്രകനുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പാലാപ്പറമ്പ് അൻസാറിനെ പെട്രോൾ പമ്പിലെത്തിച്ച് തെളിവെടുത്തു. മുക്കം സബ് ഇൻസ്പെക്ടർ മനോജ്, സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ റഷീദ്, ഷിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. മോഷണം നടത്തിയ രീതി പ്രതി പോലീസിനോട് വിവരിച്ചു. മോഷണത്തിന് ശേഷം ഗോവയിലേക്ക് കടന്ന അൻസാർ അവിടെ ഒരു വീട്ടിൽ രോഗിയെ പരിചരിക്കാൻ കെയർടേക്കറായി ജോലിക്ക് നിൽക്കുകയായിരുന്നു. തിരിച്ചു വയനാട്ടിലേക്ക് വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ വെച്ച് പിടിയിലായത്. നവംബർ 17 പുലർച്ചെയാണ് നീലേശ്വരത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലെത്തി നാലംഗ സംഘം കവർച്ച നടത്തിയത്. ജീവനക്കാരന്റെ മുഖത്ത് മുളക് പൊടിയെറിയുകയും ഉടുമുണ്ട് അഴിച്ചെടുത്ത് ജീവനക്കാരന്റെ തലയിൽ കെട്ടി കയ്യിലുണ്ടായിരുന്ന പണം കവർച്ച ചെയ്യുകയുമായിരുന്നു. കേസിൽ നാല് പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. 24 കോഴിക്കോട്.